മച്ചമാരെ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോൾഡ് സെറ്റിംഗ് വീഡിയോ ആണ്. ഇത് കുറേ കാലമായി ഈ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട്. അതിനുശേഷം ഒരു മെക്കാനിക് വന്നിട്ട് സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു, അദ്ദേഹത്തിന് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനത് സ്റ്റാർട്ടാക്കാൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റാർട്ടാക്കാൻ വന്നപ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ടൈമിങ് ഒന്ന് അഴിച്ച് സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. പ്ലഗ് അഴിച്ചിട്ട് ടൈമിങ് സെറ്റ് ചെയ്യണ പ്രൊസീജിയറാണ് കാണുന്നത്. അപ്പോൾ ടൈമിങ് സെറ്റ് ചെയ്യണത് എങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് സിലിണ്ടർ കംപ്രഷനിൽ നിർത്തണം, അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ടൈമിങ് നമ്മൾ നോക്കും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ പ്ലഗ് അഴിച്ചതിന് ശേഷം നമ്മൾ അത് നോക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ഫസ്റ്റ് സിലിണ്ടർ കംപ്രഷനിൽ ആവണ ഒരു പ്രൊസീജിയർ ഉണ്ട്. അത് നോക്കിയിട്ട് ഡിസ്ട്രിബ്യൂട്ടറിന് ഏത് സിലിണ്ടറിലേക്ക് ഇരിക്കണമെന്ന് നോക്കുക. അത് നോക്കുമ്പോഴത്തേക്ക് അതിനൊരു ചെറിയൊരു വ്യത്യാസം കാണാണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈമിങ് മാർക്കാണ് കേട്ടോ കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ കൂടെ അടിച്ച് നോക്കിയാണ് ടൈമിങ് മാർക്ക് കാണാം. അപ്പോൾ ആ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പോൾ അത് വ്യത്യാസം ശരിയാക്കി ഇതപ്പോൾ വണ്ടി നമുക്ക് നോക്കാം. ടൈമിങ്ങിന് സെറ്റിങ് കൂടി വേണ്ട അടിച്ചോ. ഇരുന്നിട്ട് കാര്യമില്ല, അടിഭാഗം ശരിയാക്കിയിടണം. സാധനം തിരിഞ്ഞു ഉള്ളിത്തെ റോട്ടർ. അപ്പം എന്തായാലും വണ്ടി സ്റ്റാർട്ടായി. സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് ചോദിച്ചാൽ വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത്. കസ്റ്റമർ ഡിസ്ട്രിബ്യൂട്ടർ അയച്ചിട്ട് പുറത്തെടുത്തിട്ട് അത് അതേപോലെ ഫിറ്റ് ചെയ്തിട്ടതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ടാവേണ്ടത് എന്നുള്ളത്. അപ്പോൾ മച്ചന്മാരെ വണ്ടി തട്ടടിക്ക് സ്റ്റാർട്ടായിട്ടാ. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത പണി സ്വയമായിട്ട് ചെയ്യരുത്. അവനെ കൊണ്ട് എന്നെ കണ്ട് അറിയാവുന്നത് ഇന്ന പണികൾ ചെയ്യാം, ചെയ്യാൻ പറ്റുന്ന പണികൾ. ഡിസ്ട്രിബ്യൂട്ടർ കാര്യങ്ങളൊക്കെ ഒരു വർക്ക്ഷോപ്പിൽ ഒരു 4 കൊല്ലം ആയാൽ വരെ ചെയ്യില്ല, അഴിക്കില്ല. അപ്പോൾ ശരിട്ടാ.